മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുടൽനാടൻ്റെ നേതൃത്വത്തിൽ വളരെ ക്രൂരമായി സുധാകരൻ്റെ വാക്കുകളെ അനുസരിക്കുന്ന തരത്തിലാണ് ഇന്ന് മൂവാറ്റുപുഴയിൽ അക്രമസംഗമം അരങ്ങേറിയത്. ഇന്ന് വൈകിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അടക്കം നേതൃത്വത്തിൽ പ്രകടനം നടക്കുമ്പോൾ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പലവട്ടം അത്രയും സന്നാഹത്തിൽ ആളുകളുള്ളപ്പം കോൺഗ്രസിൻ്റെ മുതിർന്ന ആളുകൾ എം എൽ എയുടെ നേതൃത്വത്തിലടക്കം വന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളെ പ്രകടനത്തിൻ്റെ പുറകിൽ വടിയും കല്ലും അതുപോലെ തന്നെ തോട്ടയടക്കമുള്ള ആയുധങ്ങൾ നിർത്തി സി പി എമ്മിൻ്റെ ഓഫീസിലേക്ക് തോട്ടയടക്കം എറിഞ്ഞ് അതുപോലെ തന്നെ മുഴുവൻ ആളുകളെയും കല്ലെറിഞ്ഞ് ഉപദ്രവിച്ച് പോലീസിനെ അടക്കം ക്രൂരമായ മർദ്ദനത്തിനിരയാക്കുന്ന അവസ്ഥയാണ് മൂവാറ്റുപുഴയിലുണ്ടായത്. അതിനുശേഷം ഈ പോസ്കോ കേസിലെ പ്രതിയായിട്ടുള്ള ഷാൻ മുഹമ്മദ് അടക്കമുള്ള ആളുകൾ എം എൽ എയുടെ നേതൃത്വത്തിൽ ഇതിന് നേതൃത്വം കൊടുത്തു. ഇതിനുശേഷം മൂവാറ്റുപുഴ ഗസ്റ്റ് ഹൗസിലിരുന്ന് എം എൽ എയുടെ വണ്ടിയിൽ പ്രതികളെ കയറ്റിവിട്ട് ആ കയറ്റിവിടുന്ന വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. എം എൽ എയുടെ വണ്ടിയിൽ 7-8 പ്രതികളെ ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ കടത്തിവിട്ട് എം എൽ എ ഗസ്റ്റ് ഹൗസിൽ എന്തിരിക്കുകയാണ്. ഈ എം എൽ എയുടെ വണ്ടി എവിടെയാണ്? ഈ എം എൽ എയുടെ വണ്ടിയിൽ കുത്തി നിറച്ച ആളുകൾ പോകുന്ന വീഡിയോ ഞങ്ങൾ തരാം. എം എൽ എ ഗസ്റ്റ് ഹൗസിൻ്റെ അകത്ത് വന്നിരുന്നിട്ട് ഈ കേസിലെ പ്രതികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഇതിൻ്റെ അകത്ത് പിടിച്ചിരുത്തി പോലീസിനെ അടക്കം സമ്മർദ്ദത്തിലാഴ്ത്തുകയാണ്. എം എൽ എയുടെ മുറിയിലടക്കം കയറി അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് സമ്മർദ്ദത്തിലാഴ്ത്തുകയാണ്. മുഴുവൻ ആളുകളും പ്രതികൾ ഇവിടെ ഉണ്ട് എന്ന് തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നു ചേർന്നു. ഈ വന്നു ചേരുമ്പോൾ എം എൽ എ ഈ മുറിക്കകത്തിരുന്നുകൊണ്ട് എന്നെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന രീതിയിൽ മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്ത വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏ ആ വാർത്ത വിട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ചാനലുകളിലടക്കം തെറ്റായിട്ടുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ പോസ്കോ കേസിലെ പ്രതിയായിട്ടുള്ള ഷാൻ, ഇതിന് വിഷയത്തിന് നേതൃത്വം കൊടുത്ത സമീർ കോണിക്കൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരടക്കം എം എൽ എയുടെ മുറിയിൽ തമ്പിടിച്ചിരിപ്പുണ്ട്. ഇതാണ് ഈ വിഷയത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരു എം എൽ എ അടക്കം അയാളുടെ ജനപ്രതിനിധി എന്ന പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുകയാണ്. ആ നേതൃത്വം കൊടുക്കുന്ന ഇതിൽ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ അക്രമം, സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസ് തല്ലിപ്പൊളിക്കുക, കല്ലും ഗുണ്ടുമടക്കമുള്ള ആയുധങ്ങൾ പടക്കവും ഗുണ്ടുമടക്കം ഉപയോഗിച്ച് പ്രവർത്തകരുടെ നേരെ വലിച്ചെറിയുക, വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് മൂവാറ്റുപുഴയുള്ളത്. ഇതിന് ഒരു ജനപ്രതിനിധി നേതൃത്വം കൊടുക്കാതെ ഇത് തിരുത്തിക്കൊണ്ടു പോകണം എന്നാണ് ഞങ്ങൾക്കിതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. പ്രതികളെ മാതൃകാപരമായിട്ട് എം എൽ എ പോലീസിന് പിടിച്ചു കൊടുക്കുന്ന സമീപനം സ്വീകരിക്കണം. അയാളൊരു ജനപ്രതിനിധിയാണ്, പ്രതിനിധികളെ ഒളിപ്പിച്ചു വയ്ക്കുന്നയാളായിരിക്കരുത് എം എൽ എ. എം എൽ എയുടെ മുറിയിൽ അവരെ സംരക്ഷിക്കുന്ന സമീപനമല്ല സ്വീകരിക്കേണ്ടത്. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്.